നമസ്കാരം, ഇത് ഭാരത്ലൈ. ഇസ്രയേൽ കാർഷിക പഠനയാത്രയ്ക്ക് പോയി മുങ്ങിയ, ജെറുസലേമുമൊക്കെ സന്ദർശിച്ച് ആരുടെയൊക്കെ സഹായത്തോടെ തിരിച്ചെത്തിയ ബിജു കുര്യൻ, ഇദ്ദേഹത്തിനെതിരെ പാർട്ടി CPI നടപടിയൊന്നും എടുക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ചില CPIക്കാരുടെ, മുതിർന്ന നേതാക്കളുടെ ഒത്താശയോടെ ചില ഉദ്ദേശങ്ങളുമായിട്ടാണ് ഇയാൾ പോയത് എന്ന് പറയപ്പെടുന്നു, കരുതപ്പെടുന്നു. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. ഇദ്ദേഹത്തിനെ എന്ത് ലക്ഷ്യം പറഞ്ഞുകൊടുത്താണ് ഇദ്ദേഹത്തെ വിട്ടത് എന്നുള്ള സംശയമൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്താൽ അത്തരം ചില ഗൂഢനീക്കങ്ങളൊക്കെ പുറത്തു വരും. CPI അത്തരത്തിലുള്ള ഗൂഢനീക്കങ്ങളൊന്നും നടത്തുന്ന ഒരു പാർട്ടിയല്ല, എന്നാലും ചില ഗൂഢതന്ത്രങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്നൊക്കെ ചില ദോഷകൃതുക്കൾ പറയുന്നുണ്ട്. കൃഷി പഠിക്കാൻ ഇസ്രയേലിലേക്കുള്ള യാത്ര കേന്ദ്ര പദ്ധതിയാണ്. കാർഷിക മേഖലയിൽ അതിനൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കൃഷി ചെലവ് കുറയ്ക്കുകയും ഉയർന്ന ഉൽപ്പാദനക്ഷമത കൈവരിക്കുകയും ചെയ്യുന്ന പദ്ധതികളാണ് ഇസ്രയേലിനുള്ളത്. ഇസ്രയേൽ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കി അത് ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ പ്രായോഗിക ആക്കുന്നതിന് 1000 കർഷകർക്ക് പരിശീലനം നൽകാമെന്നായിരുന്നു ഇന്ത്യയും ഇസ്രയേലും തമ്മിലെ ധാരണ. അതുപ്രകാരം ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ അയക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അധികം ചർച്ചയായില്ല. ഇത് കേന്ദ്ര പദ്ധതിയാണ് എന്ന് പോലും അധികം ചർച്ചയായില്ല. സംസ്ഥാനം അയക്കുന്ന രീതിയിൽ ഇക്കാര്യങ്ങൾ, കേന്ദ്ര പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ മറച്ചുവെച്ച് സംസ്ഥാനമാണ് ഇവരെ അയക്കുന്നത് എന്ന രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയത്. മാത്രമല്ല കാര്യമായ പരസ്യമൊന്നും നൽകാതെ ഇഷ്ടക്കാരെ മാത്രം അറിയിച്ച് അവരെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. 10 വർഷത്തിന് മുകളിൽ കൃഷിപരിചയവും 1 ഏക്കറിന് മുകളിൽ കൃഷിഭൂമിയുമുള്ള 50 വയസ്സിന് താഴെയുള്ള ബിരുദധാരികളായ കർഷകരെയാണ് സംഘത്തിലേക്ക് തിരഞ്ഞെടുത്തത്. ഈ വിഭാഗത്തിൽപ്പെടുന്ന ലക്ഷക്കണക്കിന് കർഷകർ കേരളത്തിൽ ഉണ്ടെന്നിരിക്കെ ഇമെയിലായി ലഭിച്ച 34 അപേക്ഷകളിൽ നിന്ന് 20 പേരെ തിരഞ്ഞെടുത്തു എന്ന് കൃഷിമന്ത്രി പറയുന്നതിൽ തന്നെ ദുരൂഹതയുണ്ട്. അതുപോലെ മുങ്ങിയ ബിജു കുര്യൻ പഠന സംഘത്തിൽ ഇടം പിടിച്ചത് ഇരിട്ടി സ്വദേശിയായ CPI നേതാവ് ആനി രാജയുടെ ശുപാർശയിലാണ് എന്ന വാർത്തയും വന്നിട്ടുണ്ട്. അവിടെ എത്തി മുങ്ങാനുള്ള കാര്യം തീരുമാനിച്ചു തന്നെയാണ് പോയത്. ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇനി ആരെങ്കിലും കാണുക, ഇസ്രയേൽ ആയതുകൊണ്ട് അത്ര തരികിടകളും നടക്കില്ല. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ അവിടെ എന്തെങ്കിലും ബിസിനസ് ഡീലോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആരെങ്കിലും പറഞ്ഞു വിട്ട് ചെയ്യാമായിരിക്കും. ആനി രാജയുടെ ബന്ധുവാണ് ഇയാളെന്ന് പറയുന്നു. ആനി രാജ നേരിട്ട് ഇടപെട്ട്, ആനി രാജ എന്ന് പറഞ്ഞാൽ CPI ദേശീയ സെക്രട്ടറി ഡി രാജയുടെ ഭാര്യയാണ്. ഡി രാജ തമിഴ്നാട്ടുകാരനാണ്, ആനി രാജ മലയാളിയാണ്, കണ്ണൂർ സ്വദേശിയാണ്. അപ്പോൾ ആ രീതിയിൽ ചില ഇടപെടലുകളൊക്കെ ഇതിനകത്ത് നടത്തി ആ രീതിയിലാണ് ഇക്കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. എന്തായാലും ഇത് ജനങ്ങളെ പറ്റിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളെ കളിയാക്കുന്ന, ഇവിടുത്തെ കർഷകരെ ഒന്നടങ്കം പരിഹസിക്കുന്ന ഒരു പരിപാടിയായി പോയി എന്നതിൽ സംശയമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിലൊക്കെ ശക്തമായ അന്വേഷണം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നടത്തേണ്ടതാണ്. എന്തിന് ഇയാൾ മുങ്ങി, എവിടെ പോയി, ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു, ഇയാൾ എങ്ങനെ ഈ സംഘത്തിൽപ്പെട്ടു? പാർട്ടി, സംസ്ഥാന സർക്കാരൊന്നും അന്വേഷണം നടത്തില്ല. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തണം. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അല്ലെങ്കിൽ ED NIE പോലുള്ള ഏജൻസികൾ അന്വേഷണം നടത്തണം. എന്നാൽ കാര്യങ്ങൾ പുറത്തു വരും.